ഫാമിലി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ലഞ്ചാണ് ഒരു അടിപൊളി വെജ് പുലാവ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2-3 കഷ്ണം പട്ട, ഗ്രാമ്പു, 3-4 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സവാള നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 1 ചെറിയ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3-4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ബീൻസും, 1 ക്യാരറ്റും 1-5 ബീൻസും അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. ഇത് 2 കപ്പ് അരിയാണ്, ചെറിയ ബിരിയാണി അരിയാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം, ജീരകശാലയോ ബസുമതി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഞാൻ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരിയുടെ വേവിനനുസരിച്ചിട്ട് നമുക്കറിയാലോ ഇത്ര ഗ്ലാസ്, ചില അരിക്ക് ഇത്ര വേണ്ടി വരില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഞാൻ ഒരു പരിപാടിയും കൂടി ഉണ്ട്. കുറച്ച് സോയ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടി 1 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലൊന്ന് നമുക്ക് സോയ ഒന്ന് പരട്ടിയെടുക്കാം. അപ്പോൾ ഇത് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് നോക്കിയിട്ട് നമുക്കത് വറുത്തെടുക്കാം. 1¼ വേവായിട്ടുണ്ട് നമ്മുടെ റൈസ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സോയ ഇട്ടിട്ട് വറുത്തെടുക്കാം. അധികം ഒന്നും എടുത്തിട്ടില്ല, ഏകദേശം 1 കപ്പോളം വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ റൈസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയിൽ നമുക്കിങ്ങനെ കടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, വെജിറ്റബിൾ റൈസ് അല്ലേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ വാട്ടണ സമയത്ത് വേണമെങ്കിൽ ഇതിങ്ങനെ ഇടാം. ഞങ്ങൾക്കൊരു എല്ലാവർക്കും ഒത്തിരി ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റാണ് സോയയുടെ ഇഷ്ടം, അതുകൊണ്ടാണ് ഫ്രൈ ചെയ്തിട്ടിടുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത സോയയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് റൈസ് മിക്സ് ചെയ്തെടുത്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ റൈസാണ്. ഇനി ഒരു ഇതിനൊരു സൈഡായിട്ട് ഞാൻ 1 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 1-4 എണ്ണം. അപ്പം അതും കൂടി നമ്മൾ സോയ വറുത്തെടുക്കാൻ എടുത്ത അതേ മസാല തന്നെയാണ് ഇത്. മുളക് പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാടുത്ത മസാലയുടെ ബാക്കിൽ ഞാൻ കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും കൂടി നമ്മുടെ ഈ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതും കൂടി ഇട്ടിട്ട്
വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മൾ ആ റൈസിലേക്ക് ഈ മുട്ട ഫ്രൈയും വെറും ഒരു തൈര് സാലഡും മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നല്ല റെഡി ആയിട്ടുണ്ട് ലഞ്ച്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്, നമ്മുടെ റോസ് കമ്പ് എത്ര പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ ഒരു മാസമായിട്ട് കുത്തി വെച്ചതാണ്, ഇത്രയൊന്നും ആവശ്യമില്ല. ഒരു ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. ഞാൻ അത് ചെടിച്ചട്ടിയില്ലാത്ത കാരണം പറിച്ചു വെക്കാത്തതായിരുന്നു. അപ്പോൾ ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഈ റോസ് ഒന്ന് പറിച്ചു വെക്കാം. കണ്ട വേറും എം സാൻഡിൽ ഞാൻ കുത്തി വെച്ചതാണ്. ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ വേരൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാസമായി, നല്ലപോലെ ഇലകളും ഒരു പൂവൊക്കെ അതിൽ വിരിഞ്ഞു കഴിഞ്ഞു റോസ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പറിച്ചു വെക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായി മണ്ണ്, മണൽ, കോഴിവളം അതും കൂടിയിട്ട് മിക്സ് ചെയ്ത മിശ്രിതമാണിത്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ രണ്ട് കമ്പ് വീതം ഞാൻ ഈ റോസ് ചട്ടിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എം സാൻഡിൽ ഒന്നും ഇട്ടിട്ടില്ല, വെറും എം സാൻഡിൽ വെറുതെ കുത്തി വെച്ചാൽ മതി. നിങ്ങൾ മണ്ണിൽ കുത്തി വെക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ എളുപ്പമാണ്. കണ്ടോ അത്രയും നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇതിനെ. അപ്പോൾ ഓരോ രണ്ടെണ്ണം വീതമൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ വേര് പിടിക്കും. നമ്മൾ മുമ്പ് ബോൾസിൻ്റെ ചൈനീസ് ബോൾസം ചെടി ഇതേപോലെ എം സാൻഡിൽ വേര് പിടിപ്പിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക, പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്ന് താമസിച്ചു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോ ഒക്കെ മുന്നോട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.